നമസ്കാരം. അമേരിക്കൻ മലയാളി സംഘടനയായ ഫോമയുടെ നേതാക്കൾക്കെതിരെ സംഘടനയിലെ തന്നെ വനിതാ നേതാവിന്റെ ഗുരുതര ലൈംഗിക ആരോപണം പുറത്തു വന്നു. വനിതാ നേതാവ് ആരോപണം ഉന്നയിക്കുക മാത്രമല്ല വക്കീൽ നോട്ടീസും അയച്ചു. ഒരു സംഘടനയിലെ നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ അമേരിക്കൻ മലയാളി സമൂഹം തലയിൽ മുണ്ടുമിട്ട് നടക്കേണ്ട സ്ഥിതിയായി. ഒരു മില്യൺ ഡോളർ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് യുവതിയുടെ വക്കീൽ നോട്ടീസ്. ആരോപണ വിധേയരായവരെ സംഘടനയിൽ നിന്നും പുറത്താക്കണമെന്നും സംഭവം അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ചേഞ്ച് ഡോട്ട് ഓർഗിൽ മലയാളി വോയിസ് എന്ന സംഘടനയുടെ പേരിൽ ആരോപണ വിധേയരായ ഫോമ നേതാക്കന്മാർക്കെതിരെ ഒപ്പുശേഖരണം ആരംഭിച്ചിരുന്നു. 500 പേരുടെ ഒപ്പുശേഖരണത്തിനായിരുന്നു ആരംഭിച്ചെങ്കിലും 2 ദിവസത്തിനകം 780 പേരുടെ ഒപ്പുകൾ ശേഖരിച്ചു കഴിഞ്ഞു. ഫോമയിലെ മുൻ ഭാരവാഹികളിൽ ചിലരും ഇപ്പോഴത്തെ ഭാരവാഹികളിൽ ചിലരും മോശമായി പെരുമാറിയെന്നും ശാരീരിക മാനസിക അവഹേളനം നടത്തിയെന്നും നോട്ടീസിൽ ആരോപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ അശ്ലീല ചാറ്റുകളും പുറത്തു വന്നു. 2017 മുതൽ 2020 വരെയുള്ള 4 വർഷത്തിനിടെ ഫോമ നേതാക്കന്മാർ പല രീതിയിൽ തന്നോട് മോശമായി പെരുമാറിയെന്നാണ് പരാതിക്കാരി ആരോപിക്കുന്നത്. താൻ തനിച്ച് താമസിക്കുകയാണെന്ന് അറിയാവുന്ന ഫോമയുടെ ഇപ്പോഴത്തെ ഒരു നേതാവ് 2017 തൻ്റെ അനുവാദമില്ലാതെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു കുപ്പി മദ്യവുമായി വരികയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തുവെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം. 2019 ന്യൂജേഴ്സിയിൽ നടന്ന ഫോമയുടെ ഒരു പരിപാടിയിൽ ഈ നേതാവ് തന്നെ ലൈംഗിക ആസക്തിയോടെ ശരീരത്തെ സ്പർശിച്ചുവെന്നും ഫോൺ വിളിച്ച് അശ്ലീല സംഭാഷണം നടത്തിയെന്നും മെസ്സേജുകൾ അയച്ചുവെന്നും പരാതിയിൽ പറയുന്നു. 4 വർഷക്കാലം താൻ നിരവധി തവണ ലൈംഗിക അതിക്രമത്തിനും വിശ്വാസ ലംഘനത്തിനും ശാരീരിക അവഹേളനത്തിനും ഇരയായെന്നും പരാതിയിൽ വ്യക്തമാക്കി. കടൽ കടന്നുള്ള ഈ ലൈംഗിക ആരോപണം മലയാളി സമൂഹത്തിനാകെ നാണക്കേടായി.